നമസ്കാരം. തൃണമൂൽ കോൺഗ്രസുമായുള്ള ശീതയുദ്ധം ശക്തമാക്കി കോൺഗ്രസ്. പ്രതിപക്ഷ നീക്കങ്ങൾക്ക് കോൺഗ്രസ് ശ്രമം നടത്തുന്നതിനിടെ മമതാ ബാനർജിയെ തഴഞ്ഞിരിക്കുകയാണ് സോണിയാഗാന്ധി. കോൺഗ്രസ് അധ്യക്ഷ വിളിച്ച നിർണായക യോഗത്തിലേക്ക് തൃണമൂൽ നേതാക്കൾ ആർക്കും ക്ഷണമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഗോവയിൽ തൃണമൂൽ സഖ്യത്തിൽ കോൺഗ്രസിന് ഭാഗമാകാമെന്ന് മമത പറഞ്ഞിരുന്നു. ഇത് കോൺഗ്രസ് ക്യാമ്പിനെ ഒന്നാകെ ചൊടിപ്പിച്ച് നിൽക്കുകയാണ്. എന്തു വന്നാലും മമതയ്ക്കൊപ്പം ചേരില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് അവരെ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ മാറ്റി നിർത്തുന്നത്. സോണിയയുടെ ദില്ലിയിലെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ, ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത്, ഡി എം കെ നേതാവ് ടി ആർ ബാലു, സി പി എം നേതാവ് സീതാറാം യെച്ചൂരി, നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള എന്നിവരും യോഗത്തിനെത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയും ഈ യോഗത്തിലുണ്ടായിരുന്നു. എന്നാൽ മമതാ ബാനർജിയുടെ തൃണമൂലിനെ ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടേയില്ല. 12 എംപിമാരുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് ശക്തമായ നീക്കത്തിനാണ് കോൺഗ്രസ് നീക്കം. പാർലമെന്റിന് പുറത്തുള്ള പ്രതിഷേധ പ്രകടനം അടക്കം കടുപ്പിക്കാനാണ് നീക്കം. പാർലമെന്റിൽ ഇന്നലെ ശക്തമായ വിമർശനമാണ് സോണിയ സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നത്. അതേസമയം രാജ്യസഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശരത് പവാറിനോട് ഇടപെടണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യസഭാ ചെയർമാൻ വെങ്കയ്യ നായിഡുവിനോട് പവാർ സംസാരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇപ്പോഴുള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നുണ്ട്. പ്രതിപക്ഷ അംഗങ്ങളോട് സർക്കാർ ഇത്ര കടുത്ത നിലപാട് സ്വീകരിക്കാൻ പാടില്ലെന്ന് ഡി എം കെ എം പി ബാലു പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവർ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിന് താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് ശരിയല്ല. എത്രയും വേഗം രാജ്യസഭയിലെ ഈ പ്രശ്നങ്ങൾ പരിഹാരം കാണേണ്ടതുണ്ടെന്നും ബാലു പറയുന്നു. കോൺഗ്രസ് പുതിയൊരു നിലപാടിലേക്കാണ് ഇതോടെ എത്തിയിരിക്കുന്നത്. ഒരേ സ്വഭാവമുള്ള പാർട്ടികൾ ചേർന്ന പ്രതിപക്ഷ ഐക്യമാണ് സോണിയ മുന്നിൽ കാണുന്നത്. പാർലമെന്റ് നടപടികളിലൂടെ രാഹുൽ നേടിയ വിശ്വാസമാണ് ഇന്ന് സോണിയ വിളിച്ച യോഗത്തിലും കണ്ടതെന്നാണ് പറയപ്പെടുന്നത്. ആം ആദ്മി പാർട്ടി, ബി എസ് പി എന്നിവരെയും ക്ഷണിച്ചിട്ടില്ല. ഇവർക്കും കോൺഗ്രസ് മുന്നിൽ കാണുന്ന മുന്നണിയിൽ സ്ഥാനമുണ്ടാവില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സർക്കാർ ഉണ്ടാക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് ഇവരുടെ പിന്തുണ വന്നേക്കും. അതേസമയം തൃണമൂലിന് കൃത്യമായൊരു സന്ദേശം നൽകുക കൂടിയാണ് ഇതിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിട്ടതെന്നും പറയുന്നുണ്ട്. കോൺഗ്രസ്സാണ് പ്രതിപക്ഷത്തെ നയിക്കുന്നതെന്ന സൂചനയാണിത്. ഗോവയിൽ കോൺഗ്രസിനെ ഒപ്പം കൂട്ടാനുള്ള ഒരു ശ്രമം മമത നടത്തിയിരുന്നു. എന്നാൽ തുടർച്ചയായി നേതാക്കളെ ചാക്കിട്ട് പിടിക്കുന്ന മമതയോട് നോ പറഞ്ഞിരിക്കുകയാണ് ഗോവ നേതൃത്വം. അതേസമയം ഗോവയിൽ വിചാരിച്ചത് പോലെയുള്ള തരംഗം ഇതുവരെ മമതയ്ക്കോ തൃണമൂലിനോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് കോൺഗ്രസിനോട് സഖ്യത്തിലേക്ക് വരാൻ മമത ആവശ്യപ്പെടാനുള്ള കാരണം. എന്നാൽ ഇതുവരെ വന്ന സർവേ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനേക്കാൾ നേട്ടം എ എ പി ഉണ്ടാക്കുമെന്നാണ് പ്രവചനമുള്ളത്. അതേസമയം എ എ പി തൃണമൂൽ കോൺഗ്രസുമായി ചേരാനില്ലെന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൃണമൂലിന്റെയും എ എ പിയുടെയും ദേശീയ പ്ലാനിങ്ങിനോട് പല പ്രതിപക്ഷ പാർട്ടികൾക്കും യോജിപ്പില്ല. അതിന് പ്രധാന കാരണം ഇവർ പ്രതിപക്ഷ നിരയിൽ നിന്ന് നേതാക്കളെ അടർത്തി മാറ്റുന്നതാണ്. തൃണമൂലിന് ജയിക്കാൻ സാധിക്കാത്ത വരികയും അതോടെ കോൺഗ്രസിന്റെ ജയസാധ്യത തന്നെ ഇല്ലാതാക്കുന്നതുമാണ് പ്ലാൻ. മറ്റു പാർട്ടികൾക്ക് ഒട്ടും സ്വീകാര്യമല്ല. ശിവസേന മമതയുടെ ഈ പ്ലാനിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. ജനപിന്തുണ ഒട്ടുമില്ലാത്ത നേതാക്കളിൽ പലരുമാണ് മമതയുടെ പാർട്ടിയിലേക്ക് പോകുന്നത്. ഇവരെ സ്വീകരിക്കുന്നതിലൂടെ മമതയുടെ പാർട്ടി ബി ജെ പിയുടെ ബി ടീമായി മാറിയിരിക്കുന്നു എന്ന് കോൺഗ്രസ് ഉന്നയിക്കുന്നുമുണ്ട്. ഈ വാദത്തിന് സ്വീകാര്യതയും ലഭിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.